ടോളിവുഡിലെ ക്യൂട്ട് കപ്പിളായിരുന്നു സാമന്തയും നാഗചൈതന്യയും. ഇരുവരുടെയും വേർപിരിയൽ അപ്രതീക്ഷിതമായിരുന്നു. ഇരുവരുടെയും ആരാധകരെ ഈ വാർത്ത സങ്കടത്തിലാഴ്ത്തിയിരുന്നു. വിവാഹമോചനത്തിന് ശേഷം സാമന്തയ്ക്ക് നേരെ ഉയർന്ന ചില അപവാദ പ്രചരണങ്ങൾക്ക് മറുപടിയായി സാമന്ത രംഗത്തു വന്നിരിക്കുന്നു. മറ്റു പ്രണയബന്ധങ്ങളുണ്ട്, കുട്ടികൾ ആവശ്യമില്ല, അവസരവാദി, അബോർഷൻ നടത്തി എന്നീ ആരോപണങ്ങളോടാണ് സാമന്ത പ്രതികരിച്ചത്. വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് തന്നെ തകർക്കാനാവില്ലെന്ന് സാമന്ത വിശദീകരിച്ചു. വ്യക്തിപരമായ വിഷമഘട്ടത്തിൽ നിങ്ങൾ വൈകാരികമായി ഒപ്പം നിന്നത് എന്നെ ഏറെ സ്വാധീനിച്ചു. അനുതാപവും കരുതലും കാണിച്ചതിന്, തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ എനിക്കൊപ്പം നിന്നതിനും എല്ലാവർക്കും നന്ദി. എനിക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. എനിക്ക് കുട്ടികളെ ആവശ്യമില്ലായിരുന്നുവെന്നും ഞാനൊരു അവസരവാദിയാണെന്നും പറയുന്നു. ഞാൻ അബോർഷൻ നടത്തിയെന്നും ആരോപിക്കുന്നു. വിവാഹമോചനം എന്നത് വേദനയേറിയ ഒരു നടപടിയാണ്. മുറിവുണങ്ങാൻ എനിക്കല്പം സമയം നൽകൂ. തനിക്ക് നേരെയുള്ള വ്യക്തിപരമായ ആക്രമണം നേരത്തെ ഉള്ളതാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഇതോ ഇനി അവർ പറയാനിരിക്കുന്ന മറ്റു കാര്യങ്ങളോ എന്നെ തകർക്കില്ല എന്നാണ് സാമന്ത സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. വിവാഹമോചനത്തിന് ശേഷം നഷ്ടപ്രണയത്തെക്കുറിച്ച് സാമന്ത കുറിച്ച വാക്കുകളും സാമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. കുറിപ്പിനൊപ്പം വെളുത്ത കോട്ടൺ ഗൗൺ ധരിച്ചുള്ള ഫോട്ടോയും വൈറലായിരുന്നു. സാമന്ത തന്റെ പുതിയ ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായിട്ടാണ് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. നഷ്ടപ്രണയത്തിന്റെ ഗാനങ്ങൾ എന്ന് തുടങ്ങുന്ന വരികളോടെയാണ് കുറിപ്പ്. പർവ്വതങ്ങളിലും പാറക്കെട്ടുകളിലും കുന്നിൻ ചെരുവുകളിലും തഴുകി വരുന്ന തണുത്തുമരവിച്ച കാറ്റിന്റെ ശബ്ദം, നഷ്ടപ്പെട്ടതും തിരിച്ചു കിട്ടാത്തതുമായ ചിത്രങ്ങളുടെ പാട്ടുകൾ, താഴ്വരയിൽ അലയടിക്കുന്ന നഷ്ടപ്രണയത്തിന്റെ വിഷാദഗാനം, പഴയ ബംഗ്ലാവുകളുടെ പടവുകളിലെ ഇടവഴികളിലും കാറ്റുമുഴങ്ങുകയാണെന്ന് കുറിപ്പിൽ സാമന്ത പറയുന്നു. സാമന്ത വിഷാദത്തിലാണോ എന്നാണ് കുറിപ്പിന് താഴെ ആരാധകർ ചോദിക്കുന്നത്. ഏറെ നാളുകളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടിട്ടാണ് നാഗചൈതന്യയും സാമന്തയും ഒക്ടോബർ 2 വിവാഹമോചന വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. സാമന്ത തന്റെ പേരിനൊപ്പമുള്ള അക്കിനേനി മാറ്റി തന്റെ സ്വന്തം പേരാക്കിയതിന് പിന്നാലെ വാർത്തകൾ ഉയർന്നു വന്നിരുന്നു. ഇവരുടെ വേർപിരിയൽ നിർഭാഗ്യകരമെന്ന് നാഗാർജുന പ്രതികരിച്ചിരുന്നു. ഒപ്പം സാമന്തയുടെ വിവാഹമോചനത്തിന് ശേഷം സാമന്തയുടെ മുൻകാമുകനായ നടൻ സിദ്ധാർത്ഥ് നടത്തിയ ട്വിറ്റർ പരാമർശം വിവാദമായിരുന്നു. സ്കൂളിലെ ടീച്ചറിൽ നിന്നും ആദ്യം പഠിച്ച പാഠം ഇതാണ്: വഞ്ചകർ ഒരിക്കലും അഭിവൃദ്ധി നേടുകയില്ല, നിങ്ങൾക്കതെങ്ങനെയാണ് എന്നാണ് സിദ്ധാർത്ഥ് കുറിച്ചത്. സാമന്ത മറ്റൊരാളുടെ ഭാര്യയാവുകയും വിവാഹമോചിതയാവുകയും ചെയ്താലും ഇത്തരം കമന്റ് സിദ്ധാർത്ഥിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പലരും പോസ്റ്റിന് താഴെ വിമർശിച്ചു.